പറ്റുള്ളൂ. മറ്റതൊക്കെ പരിശോധിച്ചിട്ട് പറയണം. അപ്പൊ ഈ സാധാരണക്കാരായ ഐക്യവേദിക്കാർ ചോദിച്ചു, എത്ര കാലായി മുസ്ലിയാരെ, ഇതിൽ തെറ്റും ശരിയും പരിശോധിക്കൽ ഇനിയും കഴിഞ്ഞിട്ടില്ല, എത്ര കാലം സഖാഫികളുണ്ട്, ഇതൊന്ന് പരിശോധിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ വല്ല സംവിധാനം ഇതുവരെ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ഈ വാദപ്രതിയാത്ര ഇവരെ മുമ്പിൽ വന്നപ്പോഴല്ലേ നിങ്ങൾ ഇത് സംബന്ധിച്ചത്? അപ്പൊ സുഹൃത്തുക്കളെ, മുജാഹിദുകൾ ഓരോന്നങ്ങ് പറയാൻ തുടങ്ങുമ്പോ മുസ്ലിയാക്കന്മാര് പുതിയ പുതിയ തിരുത്തലുകളും പുതിയ പുതിയ വിശദീകരണങ്ങളുമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ മുസ്ലിയാക്കന്മാര് മാറ്റി പറഞ്ഞ് ഇപ്പൊ അവിടെ എത്തി. പണ്ട് ഹറാമായതൊക്കെ ഇപ്പൊ ഹലാലാ. ഇയാള് പറയാണ് സിറാജുന്നതൊക്ക് ഇതാ 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. ഞാൻ താമസിക്കുന്നതിന്റെ അടുത്താണ് ഇയാൾ താമസിക്കുന്നത്. അവിടെ ഉമ്മത്തൂർ എന്ന സ്ഥലത്ത് പണ്ടൊരു ഇംഗ്ലീഷ് മീഡിയം നേഴ്സറി ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉദ്ഘാടനത്തിന് ഇയാളൊരു ആശംസ പറയാൻ പറഞ്ഞിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ നിശിതമായി വിമർശിച്ച് ഇയാൾ സംസാരിച്ചു. അത് കേട്ട മനുഷ്യന്മാരെന്നും ജീവിച്ചിരിക്കണ്ടേ? അവിടെയാണ് ഉളുപ്പില്ലാതെ 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇയാൾ നടത്തുന്നത്. നരകത്തിലെ ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പറയുകയും പഠിപ്പിക്കുകയും എഴുതുകയും ചെയ്യുക. ഇപ്പോൾ പറയുന്നത് ഞങ്ങളെ ഉപ്പാപ്പമാർക്ക് ബ്രിട്ടീഷുകാരുള്ള വിരോധം കൊണ്ടാണെന്ന് ഇംഗ്ലീഷ് പാടില്ല എന്ന് പറഞ്ഞത്. ബ്രിട്ടീഷുകാരും മുസ്ലിങ്ങളെ ശത്രുക്കളാണ്. ഇന്നോ ഇന്ന് മിത്രങ്ങളാ? ഇന്നും അമേരിക്കയും ബ്രിട്ടനും തന്നെ നമ്മൾ ഏറ്റവും വലിയ ശത്രു. ഇന്നാ തീരെ പഠിക്കാൻ പാടില്ലാത്തില്ല. ഇന്നോ എടുക്കാനും പുതുക്കാനും പിരിക്കാനും ഒക്കെ ഇംഗ്ലീഷാ. SSF സമ്മേളനം മലയാളത്തിൽ പറയാൻ പാടില്ല. മലയാളം ആര്യ ഭാഷ, അത് നമുക്ക് പഠിക്കാൻ പാടില്ല. ഇപ്പോഴോ കലുഷ നിലങ്ങളിൽ ധാർമ്മിക പ്രതിരോധം 90% ഖുറാഫിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്താ പറഞ്ഞു? എന്തെന്നാടാ പറഞ്ഞു? അപ്പൊ കടിച്ചാ പൊട്ടാത്ത സംസ്കൃത അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണത്. മലയാളം പരിഷ്കരിച്ച് പരിഷ്കരിച്ച് നല്ല മലയാളത്തിൽ പയക്കം പറയുന്ന ഓല കൂട്ടത്തിൽ നമ്മളെ നീ ഉൾപ്പെടുത്തല്ലോ എന്ന് ദ്വാരതീന്റെ കൂട്ടര്. മാത്രല്ല, ഒരു വനിതാ കോളേജ് ഉണ്ട് സിറാജുന്നതക്ക്. അവിടെ പഠിപ്പിക്കുന്നത് ആരാ? ജിബിരിയിലാണോ മീക്കായിലാണോ? അതല്ല, നിങ്ങളെ മൗലൂദ് കിതാബ് പറഞ്ഞ തങ്കാഫിയിലാണോ? ഞങ്ങൾ വനിതാ കോളേജ് നടത്തിയ കാലത്ത് ദർശനമുണ്ടാകും, ദർശന സ്പർശന നയിക്കും എന്ന് പറഞ്ഞ് എന്തെല്ലാം വൃത്തികേടുകൾ ഞങ്ങൾ പ്രസംഗിച്ചറിഞ്ഞത്. ഇപ്പോഴോ അവിടെ പഠിക്കുന്ന സായദികളും സഖാഫികളും ദാരിബികളും ഒക്കെ മാനുഷിക വികാരമില്ലാത്തവരാണോ? അതല്ല, അവർക്ക് പ്രത്യേക ഇഞ്ചക്ഷൻ എടുത്തിട്ടാണോ അവർ ക്ലാസ്സിലേക്ക് പോകാറുള്ളത്? നിങ്ങൾ ചോദിക്കണം പേരോട്. ഉളുപ്പില്ലാതെ അവിടെ ഒന്ന് പൈസ വിരിക്കുമ്പോ പറയാണ് ഒരു വനിതാ കോളേജ് ഉണ്ട്, 8 ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. എന്തിനാണോ നരകത്തിലെ ഭാഷ പഠിപ്പിക്കുന്നത്? അപ്പൊ ഒരു സാധാരണക്കാരൻ മുജാഹിദ് പറഞ്ഞു, ഒക്കെ നരകത്ത് പോകാനല്ലേ, അവിടെ ചെന്ന് കാന്തപുരവും ഫിറോവിനും ഒക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോ ഇംഗ്ലീഷിൽ ബുദ്ധിമുട്ടുണ്ടല്ലോ കുട്ടികള്, ഒക്കെ ഇംഗ്ലീഷ് പഠിച്ചെങ്കിൽ ചെല്ലട്ടെ എന്ന നിലക്കായിരിക്കും ഒരു സാധാരണക്കാരൻ മുജാഹിദിന്റെ കമന്റ്. അത് ഞാനിവിടെ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സുഹൃത്തുക്കൾ, ഇയാളെ പറയാണ് ഞാൻ പ്രസംഗിച്ചിട്ട് നാദാപത്ത് 10 മാസം കഴിഞ്ഞിട്ടാ സെലഫി വന്നത്. എന്നാ ഞമ്മൾ തമ്മിലൊന്ന് നോക്കാന്നല്ലേ, കടവത്തൂര് ഞാൻ വിളിച്ചല്ലോ, നിങ്ങൾ എന്തേ വന്നില്ല? സക്കാബികളെ മോചനത്തിന് സെലഫികളെ സന്ദേശം എന്ന ആ പ്രസംഗം സംഘടിപ്പിച്ചത് നിങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടല്ലേ എന്തേ വരാഞ്ഞത്? 5 കിലോമീറ്ററേ പേരോടില്ല വീട്ടെന്ന് കടവത്തൂര് കൊള്ളൂ. ഷാർജയെ നടക്കിടക്കിൽ ഈവിടുത്ത് വരണ്ടേ അദ്ദേഹത്തിന്? അദ്ദേഹത്തെ ബുക്കിംഗ് ചെയ്തിട്ട് 1.5 കൊല്ലം 2 കൊല്ലം മുമ്പ് ഡേറ്റ് ചോദിച്ചിട്ട് ആളുകൾ നിൽക്കുക ഹുസൈൻ സെലഫിയെ. അങ്ങനെ താളെ കാത്തു നിൽക്കണ്ടല്ലോ, നമ്മൾ രണ്ടാളും നോക്കുക, കടവത്തൂരല്ലേ, എനിക്കും സൗകര്യം നിങ്ങൾക്കും സൗകര്യം. എന്തേ നിങ്ങൾ ഒഴിഞ്ഞു മാറിയത്? കാസർഗോഡ് ഹസൻഗഡി നിങ്ങൾ എന്തേ ഒഴിഞ്ഞു മാറിയത്? മംഗലാപുരത്തെ ചൊക്ക വിട്ടു എന്തേ നിങ്ങൾ ഒഴിഞ്ഞു മാറിയത്? അപ്പൊ ഹുസൈൻ സലഫി വരാൻ കുറച്ച് സമയം എടുക്കുന്ന മൂപ്പർക്ക് എന്നെ അറിയാ, അപ്പൊ വെടി അങ്ങ് വെച്ചിട എന്നിട്ട് പറയാ കണ്ടോ 10 മാസമായി. ഇതാണ് മുസ്ലിയാർ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി സുഹൃത്തുക്കളെ, വേറെ ഒരുപാട് കാര്യങ്ങൾ ഇയാള് പറഞ്ഞിട്ടുണ്ട്. മുജാഹിദുകൾ പറയുന്നു ഖുർആനാണ് ഞങ്ങൾ ഓതുന്നത്. എന്നിട്ട് ഇയാള് ചോദിക്കാണ് ഖുർആൻ തന്നെ എല്ലാരും ഓതല്? ജമാഅത്തൂരും പറയും, ഖാദിയാനിയും പറയും, ചേകനൂരിയും പറയും, അല്ല ക്രിസ്ത്യാനിയിലേക്ക് പോയ ഫാദർ അലവിയും പറയും നമ്മൾ ഖുർആനാണ് ഓതുന്നത്. എന്നാ എല്ലാരും ഖുർആൻ ഓതുന്നമാതിരി ഓതിയിട്ട് വായി തോന്നി അർത്ഥം പറഞ്ഞ സ്വഭാവം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഖുർആൻ ഓതിയാൽ അതിന് സലഫ് സാലിഹുകളുടെ വ്യാഖ്യാനമാണ് ഞങ്ങൾ ഉദ്ധരിക്കുന്നത്. ഞങ്ങളെ പരിഭാഷ നിങ്ങൾ എടുത്തു നോക്ക്, അതിന്റെ മുഖവുരയിൽ കാണാം വ്യാഖ്യാനിക്കേണ്ടുന്ന രീതി. ഞങ്ങളും മടവൂരികളും തമ്മിലുള്ള തർക്കം തന്നെ പതാ, ഒരു ഡിക്ഷണറി എടുക്കുക, ഓരോരുത്തർക്ക് ഓർമ്മയുമായി അർത്ഥം പറയണമെന്ന് മടവൂരികളിലെ ചില മുസ്ലിം ഔലിമാർക്ക് അഭിപ്രായം ഉണ്ടായി. ജമിയത്ത് അത് ചർച്ച ചെയ്തു പാടില്ല. ഖുർആനും ഹദീസും വ്യാഖ്യാനിക്കുന്നതിനും ഇസ്ലാമിക വിശ്വാസാചാരങ്ങൾ സ്വീകരിച്ചാതിരിക്കുന്നതിനും സലഫ് സാലിഹുകളുടെ മൻഹജ് സ്വീകരിക്കണം. എന്താ മൻഹജ്? ഖുർആനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കണം. ഒന്നാമതായി
ഖുർആനില്ലതിന്റെ വ്യാഖ്യാനമില്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ഹദീസ് കൊണ്ട് വ്യാഖ്യാനിക്കണം. അതിലും അതിന്റെ വ്യാഖ്യാനമില്ലെങ്കിലോ ഖുർആൻ അവതരിച്ച കാലത്ത് റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച സഹാബത്തിന്റെ വ്യാഖ്യാനം നോക്കണം. അതിലും കാണുന്നില്ലെങ്കിൽ സഹാബത്തിന്റെ അടുത്ത് തഫ്സീർ പഠിച്ച താബിഈങ്ങളുടെ വ്യാഖ്യാനം നോക്കണം. ഈ വ്യാഖ്യാനം അനുസരിച്ചാണ് മുജാഹിദുകൾ ഖുർആൻ വ്യാഖ്യാനിക്കുന്നത്. കാദിയാനി വായിത്തോന്നി അർത്ഥം പറയും പോലെ, ഫാദർ അലവി പറയും പോലെ, ജമാഅത്തേര് പറയും പോലെ, പേരോട് പറയും പോലെ അർത്ഥം പറയില്ല. പേരോട് ഇവിടെ കുറെ ആയത്തോതി അർത്ഥം പറഞ്ഞു. ആയത്തോതി അർത്ഥം പറയാൻ പാടുണ്ട് നിങ്ങൾക്ക്? ഹറാമാണെന്നല്ലേ അസംസ്യാര ഫത്വ? എത്ര ആയത്താ ഇയാൾ ഓതിയത്? നിങ്ങൾ മുഖല്ലിതല്ലേ, തഖലീദ് ചെയ്യുന്ന ആള് എന്ന് പറഞ്ഞാ എന്താ? മദ്ഹബിന്റെ കിതാബിലുള്ളത് പേർത്തും പേർത്തും വായിച്ച് തിരിച്ചും മറിച്ചും വായിക്കാനല്ലാതെ ആയത്തും ഹദീസും മുമ്പിൽ വെച്ചിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞിട്ട് അതിൽ നിന്നൊരു വിധി കണ്ടെത്തുവാനുള്ള അവകാശവും കഴിവുമുള്ള ആളുകൾ ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടിൽ കഴിഞ്ഞു പോയി. ഖിയാമന്നാൾ വരെ ഇജ്തിഹാദ് ചെയ്യാനുള്ള ഖുർആനും ഹദീസും മുമ്പിൽ വെച്ച് ഗവേഷണം നടത്തി വിധി കണ്ടെത്താനുള്ള കഴിവുള്ള ആരും ഇനി ജീവിച്ചിരിപ്പില്ല. ഇജ്തിഹാദിന്റെ വാതിൽ ഖിയാമം വരെ കൊട്ടിയടച്ചു എന്നല്ലേ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്? പിന്നെന്തിനാ ഞങ്ങൾ ഇജ്തിഹാദ് ചെയ്യുന്നത്? എത്ര ആയത്തിന് അവർ അർത്ഥം മാറ്റിയത്? കട കൊട്ടപ്പുറത്തോതിയ കുപ്രസിദ്ധമായ ആയത്ത് അല്ലേ? അള്ളാഹു വല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ വല്ല തെളിവുമുണ്ടോ? ഉണ്ട്, മൗലവിയുണ്ട്. ഏതാ ഓതിയത്? വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിനാ, നിനക്ക് മുമ്പ് നാം അയച്ച റസൂലുകളോട് ചോദിക്കുക. എപ്പോഴാണ് ആയത്തിറങ്ങിയത്? അതിന്റെ അവതരണ പശ്ചാത്തലം എന്താണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സായിലേക്ക് അന്നത്തെ വാഹനത്തിന്റെ സൗകര്യമനുസരിച്ച് ഒരു മാസം വഴിദൂരമുള്ള ഫലസ്തീനിലേക്ക് കൊണ്ടുപോയി. കണ്ണത്താവുന്നിടത്ത് കാലത്തുന്ന ബുറാഖ് എന്ന അത്ഭുത വാഹനത്തിൽ ജിബ്രീലിന്റെ കൂടെ പോയ റസൂലുള്ള ആ ബൈത്തുൽ മുഖദ്ദസിന്റെ പുറത്ത് ബുറാഖിനെ ബന്ധിച്ചു. എന്നിട്ട് പള്ളിയിൽ കയറി അവിടുന്ന് നമസ്കരിക്കുന്നു. ബാക്കിൽ നിൽക്കുന്നത് മുഅ്മിനീങ്ങളാരാ? പൂർവകാല പ്രവാചകന്മാര്. ആരാണ് അവരവിടെ കൊണ്ടുവന്നത്? അല്ലാഹുവാണ് കൊണ്ടുവന്നത്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹിനോട് അല്ലാഹ് പറഞ്ഞതാണ്, മുഹമ്മദ് ചോദിച്ചു നോക്കി ഇവരോടൊക്കെ. എന്താ ചോദിക്കേണ്ടത്? അത് കാന്തപുരം കട്ടു, കുബൂരികൾ വിട്ടു, അതേതാ അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹത യുബദൂൻ. ആയത്തിന്റെ ബാക്കി അതാ, അത് കാന്തപുരം ഓതിയില്ല. ഈ അമ്പിയാക്കളോട് ചോദിച്ചു നോക്കണം, റഹ്മാനായ റബ്ബിന്റെ പുറമെ ആരാധിക്കപ്പെടുന്ന വല്ല ദൈവങ്ങളെയും ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും ഒരു നബിക്ക് നാം നിശ്ചയിച്ചു കൊടുത്തിരുന്നോന്ന് മുഹമ്മദേ ഇവരോട് ചോദിച്ചു നോക്ക്. മുഹമ്മദ് നബി പറഞ്ഞു, എനിക്ക് ചോദിക്കേണ്ടതില്ല, എനിക്ക് ഉറപ്പാണ് ആ കാര്യം. അതാണ് ആയത്തിന്റെ അർത്ഥമെന്ന് പള്ളി ദർശനത്തുന്ന തഫ്സീറുകളിൽ പോലും പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ അർത്ഥം ആ അമ്പിയാക്കളിൽ പലരുടെയും അനുയായികളുടെ ഈ നാട്ടിലുണ്ടല്ലോ, അവരെ മുമ്പിൽ വെച്ചിട്ട് മക്കാ മുശ്രിക്കളോട് ചോദിക്ക്. യഹൂദികളെയും ക്രിസ്ത്യാനികളെയും മുൻനിർത്തിയിട്ട് ഇതാ ഇവരോട് ചോദിച്ചു നോക്ക്, ഇവരെ മുമ്പിൽ വെച്ച് ചോദിക്ക്. അപ്പൊ അവര് പറയും, ഇല്ല, അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്ന ദൈവങ്ങളെയും ഒരു നബിക്കും ഏർപ്പെടുത്തി കൊടുത്തിട്ടില്ല. അപ്പൊ തൗഹീദിന്റെ സാർവലൗകികത ബോധ്യപ്പെടുത്താൻ എക്കാലത്തും അള്ളാഹുവിന് മാത്രമേ ഇബാദത്തെടുക്കാവൂ എന്നാണ് അമ്പിയാക്കൾ അഖിലവും പഠിപ്പിച്ചത് എന്ന സത്യം ബോധ്യപ്പെടുത്താൻ അതിനു വേണ്ടി അള്ളാഹു ഉദ്ധരിച്ചിട്ടുള്ള ആയത്ത്, ആ ആയത്തിനെയാണ് ശിർക്കിന് തെളിവായിട്ട് ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത് കൊട്ടപ്പുറത്ത്. ഇതാണ് ദുർവ്യാഖ്യാനം. മാത്രല്ല, ഇയാള് മദ്ഹബിന് തെളിവായിട്ട് ഒരായത്തോതി. അതേതാണ് നിങ്ങള്? യൗമനദുലു കുല്ലുനാസിം ഇമാമിഹിം, എല്ലാ ആളുകളെയും ഇമാമിങ്ങളോടൊപ്പമാണ് നാളെ പരലോകത്ത് വിളിക്കുക. യാ ഷാഫി, യാ അനഫി, യാ മാലിക്കി എന്നാണ് വിളിക്കുക. അപ്പൊ മുജാഹിദികൾ എന്ത് ചെയ്യും? മദ്ഹബില്ലാത്തവരോ എന്ന് വിളിക്കന്നെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മദ്ഹബ് ഉണ്ടാണി മുമ്പുള്ള സഹാബികൾ എങ്ങനെ വിളിക്കുക? താബിഈകൾ എങ്ങനെ വിളിക്കുക? സഹാബികളെ പേരിന്റെ കൂടെ ഷാഫി, അനഫി, അമ്പലി, മാലിക്കി എന്ന വാലുണ്ടോ? ഇല്ല. അത് അവരെ കാലശേഷം ഉണ്ടായതാ. മൂന്ന് നൂറ്റാണ്ടിന് ശേഷമാണ് നാലാലൊരു മദ്ഹബ് സ്വീകരിക്കണമെന്ന ചിന്താഗതി തന്നെ ഉണ്ടായിട്ടതും ശക്തിപ്പെട്ടിട്ടുള്ളതും. മൂന്ന് നൂറ്റാണ്ടിനകത്ത് മരിച്ചുപോയവരാണ് നാല് ഇമാമിങ്ങളും. അവർ മദ്ഹബ് ഉണ്ടാക്കിയിട്ടില്ല. അവർക്ക് ശേഷം വന്ന ശിഷ്യന്മാരും ശിഷ്യന്മാരെ ശിഷ്യന്മാരുമാണ് മദ്ഹബ് ഉണ്ടാക്കിയത്. ഇത് ഖുർത്തുബി എന്ന് പറയുന്ന തഫ്സീറിലുള്ള ഒരു കീലയാണ്. അള്ളാഹു പറഞ്ഞതെന്താ? ഓരോരുത്തരുടെയും അവരുടെ അമലുകൾ രേഖപ്പെടുത്തിയ ആ രേഖയോടുകൂടിയാണ് അള്ളാഹു പരലോകത്ത് വിളിക്കുക. സൂറത്ത് ഇസ്രായിൽ 71-ാമത്തെ ആയത്ത് നിങ്ങൾ പോയിട്ട് തഫ്സീർ എടുത്ത് നോക്കണം. അപ്പൊ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു, ഖത്താദ റളിയല്ലാഹു അൻഹു, ലഹാക് റളിയല്ലാഹു അൻഹു അവരൊക്കെ പറഞ്ഞത് ബി ഇമാമിഹിം എന്ന് പറഞ്ഞാൽ ബി കിതാബിഹിം,
ഇമാമി എന്നത് രേഖ എന്നൊരു അർത്ഥമുണ്ട് കിതാബ് എന്നൊരു അർത്ഥമുണ്ട് ഐ ബി കിതാബി കുല്ലി ഇൻസാനി മിന്നും അല്ലദി ഫീഹി അമലുഹും ഇവർ അമലുകൾ നന്മകളും തിന്മകളും രേഖപ്പെടുത്തിയ രേഖ ഫമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫസൗഫ യുഹാസബ ഹിസാബൻ യസീറാ വലതു കൈയിൽ രേഖ ലഭിച്ചവരെ അതായത് മുഅ്മിനീങ്ങളെ അല്ലാഹു ലളിതമായി വിചാരണ ചെയ്യുന്നതാണ് ഈ ആയത്ത് ഉദ്ധരിച്ചു കൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇവിടെ ഇമാമിനർത്ഥം കിതാബാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് താബിഈങ്ങളായ ഹസൻ ബസരിയും ഖതാദയും ളഹാഖും ഒക്കെ പറഞ്ഞു സഹാബികളിൽ താബിഈങ്ങളെ വ്യാഖ്യാനം ഉണ്ടായിട്ട് അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഖീല പറയപ്പെട്ടു.